Sanjolox in a pretty video together for Sava. Namely, Punakan the Televia, Hoilana, with a restaurant in Vanana, Abrate, Korchakai Chagalamsana. Shaptai Hai Fe in the Varanya restaurant under famous Anna. Avadan the food do it came into Anna Erna, food do it change to just to round up in Arangizana. Namely, Punakan the old Jaffe Lana. പേര് കേട്ടതുപോലെ തന്നെ ജാഫയുടെ ഏറ്റവും പഴയ ഒരു ഭാഗവും തെല്ലവീവ് യാഫോയ്ക്ക് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലവുമാണിത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തുറമുഖമായ ജാഫ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒരുമയോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ആസ്ഥാനമാണ് പുരാവസ്തു ഗവേഷണങ്ങളും പുരാതന രേഖകളും കാണിക്കുന്നത് ജാഫ 4000 വർഷത്തിലേറെയായി ഒരു തുറമുഖ നഗരമായി നിലനിന്നിരുന്നുവെന്നും ഇവിടെ നിന്നാണ് യോനാ പ്രവാചകൻ പുറപ്പെട്ടതെന്നുമാണ് അതായത് യോനായുടെ പുസ്തകം 1 അധ്യായത്തിലെ 3 വാക്യത്തിൽ പറയുന്നുണ്ട് എന്നാൽ യോനാ താർശിശിലേക്ക് ഓടി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മറയാൻ ഒരുങ്ങി അവൻ ജോപ്പായിലെത്തി അവിടെ താർശിശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് യാത്രക്കൂലി കൊടുത്ത് അവൻ അതിൽ കയറി അന്നത്തെ ആ ജോപ്പയാണ് ഇന്നത്തെ ജാഫ ആർട്ട് ഗാലറികളും റെസ്റ്റോറൻസും തിയേറ്റേഴ്സും മ്യൂസിയവും പിന്നെ നൈറ്റ് ക്ലബ്സും അടങ്ങിയ ഈ സ്ഥലം ടെലിവീവിൻ്റെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് 1837 ഭൂകമ്പങ്ങളാലും പിന്നെ നെപ്പോളിയൻ യുദ്ധങ്ങളും കാരണമാണ് ഈ സിറ്റിക്ക് കേടുപാടുകൾ സംഭവിച്ചത് പിന്നീട് 1878-നും 1888-നും ഇടയിൽ ജാഫയുടെ മതിൽ വിപുലീകരിക്കാൻ വേണ്ടി അനുവാദം കിട്ടി ആ സമയത്താണ് സർക്കാർ കേന്ദ്രങ്ങളെല്ലാം കിഴക്ക് സൈഡിലോട്ട് മാറിയത് അപ്പോഴും ഈ പഴയ നഗരം ഇതുപോലെ തന്നെ തുടർന്നു 1917 ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ജനറൽ ആലംബിയുടെ കീഴിലുള്ള ബ്രിട്ടീഷ് സൈന്യം ഓട്ടോമൻ വംശജരെ പരാജയപ്പെടുത്തി ജാഫ പിടിച്ചെടുത്തു ബ്രിട്ടീഷ് മാൻഡേറ്റിൻ്റെ കാലത്ത് അതായത് 1936 മുതൽ 39 വരെ ഉണ്ടായിരുന്ന കലാപത്തിൻ്റെ സമയത്ത് ടെലവീവും ജാഫ തുറമുഖവും തമ്മിലുള്ള ബന്ധം ഭാഗികമായി വിച്ഛേദിക്കപ്പെട്ടു അത് ബ്രിട്ടീഷ് ഭരണത്തിലുള്ള പാലസ്തീൻ മാൻഡേറ്റിൻ്റെ ഭാഗമായി അതായത് 1922 മുതൽ 48 വരെയുള്ള കാലഘട്ടങ്ങൾ ബ്രിട്ടീഷുകാർ വൻതോതിലുള്ള ജെലിഗ്നേറ്റ് ചാർജുകൾ ഉപയോഗിച്ച് കുറഞ്ഞത് 220 കെട്ടിടങ്ങളെങ്കിലും നശിപ്പിച്ചു ഇത് 6000-ലധികം അറബികളെ ഭവനരഹിതരാക്കി കൂടാതെ ടെലവീവിൻ്റെ വടക്ക് യാർക്കോൺ നദീതീരത്ത് ഒരു ചെറിയ ജൂത തുറമുഖം പണിയാൻ പ്രോത്സാഹിപ്പിച്ചു പിന്നെ 1947-ലും 1948-ലും അറബികൾ കൂടുതലായി അധിവസിച്ചിരുന്ന ജാഫയും അതിനോട് ചേർന്നുള്ള ജൂത നഗരമായ ടെലവീവും തമ്മിൽ മൂർച്ചയുള്ള പോരാട്ടം നടന്നു 1948 May 13 അതായത് ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പ്രഖ്യാപനത്തിന് ഒരു ദിവസം മുമ്പ് സയണിസ്റ്റ് അണ്ടർഗ്രൗണ്ട് ഹഗാനയും ഇർഗുൻ സ്വായി ലൂമി സേനയുമായുള്ള നീണ്ട പോരാട്ടത്തിനൊടുവിൽ ജാഫയിലെ അറബ് സൈന്യം പരാജയപ്പെട്ടു 1950 April 24 ജൂത നഗരമായ ടെലവീവും അറബ് നഗരമായ ജാഫയും ഏകീകരിക്കുകയും ടെലവീവ് യാഫോ മുനിസിപ്പാലിറ്റി സ്ഥാപിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് മാൻഡേറ്റിൻ്റെ കാലത്ത് അതായത് ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലീഗൽ എമിഗ്രൻസിനെ തടയാൻ വേണ്ടിയിട്ട് ആണ് അവരിത് തകർത്തത് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്കിവിടെ കാണാം ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഒരു ഗ്രീക്ക് ചർച്ചാണ് അതിൻ്റെ മുകളിൽ നമുക്ക് അവരുടെ ഫ്ലാഗും കാണാം വീണ്ടും നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ വേറെയും ക്രിസ്ത്യൻ ചർച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ പോയ റെസ്റ്റോറൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ മുസ്ലിംസും യൂതന്മാരും ക്രിസ്ത്യൻസും ഒരുപോലെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നത് ഇല്ലീഗലായിട്ട് വരുന്ന എമിഗ്രൻസിനെ ഇങ്ങോട്ട് കർത്താനടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് മാറ്റിയത് കണ്ട അങ്ങനെ നമ്മൾ പോർട്ടിലെത്തിയിരിക്കുകയാണ് ഇവിടെ ധാരാളം ബോട്ടുകൾ കിടക്കുന്ന നമുക്ക് കാണാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോട്ടിൻ്റെ ഓണേഴ്സിന് മാത്രമേ അങ്ങോട്ട് എൻട്രൻസ് ഉള്ളൂ എന്ന് ഇവിടെ ഈ മീൻ പിടിക്കാൻ പോകുന്നവരെല്ലാം തന്നെ പാരമ്പര്യമായിട്ട് തുടർന്നുകൊണ്ട് പോകുന്നതാണ് അവരുടെ ജോലി അതുപോലെ ചില ബോട്ടുകളിൽ നമുക്ക് കാണാം ടൂറിസ്റ്റിനെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആണിത് ടൂറിസ്റ്റ് റൈഡും ഉണ്ട് ഇതിൽ ഭൂരിഭാഗം തന്നെ മീൻ പിടിക്കാൻ പോകുന്നവരാണ്
നമ്മളീ പോകുന്ന വഴികൾ ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ റെസ്റ്റോറൻറ്റുകളാണ്. റെസ്റ്റോറൻറ്റുകളിലെല്ലാം തന്നെ മെയിൻ ഡിഷ് എന്ന് പറയുന്നത് ഫിഷാണ്. കലാമേരി, സ്ട്രിംസ്, ബർബോണിയും അങ്ങനെ സെൻറ്റ് പീറ്റർ അങ്ങനെ പലതരത്തിലുള്ള മീനുകളെല്ലാം അവിടെ അവൈലബിൾ ആണ്. ധാരാളം ടൂറിസ്റ്റുകളും അതുപോലെ ഇസ്രായേൽ ഉള്ളവർ തന്നെ ദൂരെ നിന്ന് വന്ന് വരെ ഇവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട്. ഫോട്ടോഗ്രാഫി ക്യൂറേറ്ററും പ്രൊജക്ട് മാനേജറുമായ സരളെ ഗുർ ലേവി ചെയ്ത ഫിഷർമാൻസ് ജേണി എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ എക്സിബിഷനാണ് ഈ കാണുന്നത്. തുറമുഖത്തെ മത്സ്യത്തൊഴിലാളികളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നുള്ള ഫോട്ടോകൾക്കൊപ്പം വലിയ ഫോർമാറ്റ് അനലോഗ് ഫിലിം ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിച്ച ഛായാചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് ഇത്. അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ആഴ്ച കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.